ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എരിവും പൊളിയും. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പീനട്ട് യോഗട്ട് വെച്ചിട്ടുള്ള ഒരു സാലഡാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പാണിത്. പ്രത്യേകിച്ച് ഈ സ്ട്രിക്റ്റ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ ഒരു ഹെവി മീൽ എടുത്ത ഫീൽ ആയിരിക്കും. കാരണം ഇത് നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു യോഗട്ടാണ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഹെൽത്തി പ്രോബയോട്ടിക് സോസ് കൂടിയാണ്. പീനട്ട്സിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട്സോ അല്ലെങ്കിൽ വാൾനട്ട്സോ യൂസ് ചെയ്യാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പ് പീനട്ട് വെള്ളത്തിൽ ഒരു 5 മണിക്കൂർ കുതിരാൻ വെച്ചതാണിത്. സാധാരണ ഞാനിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കും. കാരണം നമുക്ക് ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് എപ്പോഴും കൂടുതൽ ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. നിങ്ങൾക്കിപ്പോൾ ഒരു നേരത്തേക്കുള്ള സാലഡ് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ധാരാളം മതിയാവും. അപ്പോൾ ഇത് നമുക്ക് നന്നായി വാഷ് ചെയ്ത് ഒരു ബ്ലെൻഡറിൽ വെച്ച് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പീനട്ടിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പീനട്ട് അരഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാവും. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെയും കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് നല്ല പേസ്റ്റാക്കിയെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ആ പൾപ്പ് ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യാം. നമ്മൾ സാധാരണ തൈര് ഉണ്ടാക്കുമ്പോൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചല്ലേ ഉണ്ടാക്കാറ്, അതേപോലെ തന്നെ ഇതും നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ തിളവരുത്താം. നമ്മുടെ സാധാരണ തൈരിൽ നിന്നുള്ള ഇതിനുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഹെൽത്തി ആണെന്നുള്ളതാണ്. ഈ വെയ്റ്റ് ലൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഫാറ്റ് പേടിച്ചിട്ട് തൈര് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് നല്ലൊരു റെസിപ്പാണിത്. ആക്ച്വലി ഇത് നമുക്ക് എന്തായിട്ടും യൂസ് ചെയ്യാം. ഞാനിതിവിടെ ഇപ്പോൾ ഒരു സാലഡ് ഡ്രസ്സറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് അല്ലാതെ പ്ലെയിൻ ആയിട്ടും തൈരൊക്കെ കഴിക്കുന്ന പോലെ, നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ ഫ്ലേവേർഡ് തൈരൊക്കെ പുറത്തുനിന്ന് മേടിക്കുമല്ലോ, സ്ട്രോബെറി ഫ്ലേവേർഡ് അതുപോലെ അങ്ങനത്തെ ഫ്ലേവേർഡ് തൈരൊക്കെ മേടിക്കും. അതിന് പകരമായിട്ടും ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ആൾട്ടർനേറ്റീവാണ്. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഈ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഇങ്ങനത്തെ കാഷ്യൂസ് യോഗേർട്ട് ആണെങ്കിലും പീനട്ട് യോഗേർട്ട് ആണെങ്കിലും എല്ലാത്തിലും അവർ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് ആണ് യൂസ് ചെയ്യുക, ഇത് പുളിക്കാൻ ഫെർമെൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അത് നമ്മൾ ഈ വേഗൻ ടൈപ്പ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, തൈരും ഈ ഡയറി പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ നല്ലൊരു ഇതാണത്. പക്ഷെ ഞാനിവിടെ തൈര് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 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 സ്പൂൺ തൈര് ഞാനിതിലേക്ക് ഒഴിച്ച് അങ്ങനെയാണ് ഞാനിത് ഫെർമെൻ്റ് ചെയ്ത് പുളിപ്പിക്കുന്നത്. ഇതൊരു രാത്രി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും പുളിച്ച് കിട്ടും, ഒരു 7-8 മണിക്കൂർ. അപ്പം ഇതിവിടെ നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ തൈര് യൂസ് ചെയ്തെന്നേ ഉള്ളൂ. കാരണം കുറച്ചുകൂടി ഒരു നാച്ചുറലായിട്ട് വരുന്ന ഫെർമെൻ്റായി കിട്ടുന്നത് തൈരോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ്. പകരം പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾ ആകുമ്പം അത് നാച്ചുറൽ ആവുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് തൈരൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ ഒരു മെത്തേഡും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഇതിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ സ്ട്രോബെറി വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ ഹണി, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തും ഈയൊരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഫ്ലേവേഡ് യോഗേർട്ടിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും, കൂട്ടത്തിൽ പീനട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് നല്ല പ്രോട്ടീൻ റിച്ചും ആയിരിക്കും. നമുക്കിതിനി സാലഡുമായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മാങ്ങയും ഉറുമാമ്പഴവും ഗ്രേപ്സൊക്കെയാണ് എടുത്തിട്ടുള്ളത്. എന്താണോ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് അത് സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. Hope you all enjoyed the video. See you next time with another recipe.